ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നിപ്പോൾ ആകെ താളം തെറ്റിയിട്ടുണ്ട് സമയമൊക്കെ, ഒന്നും പറയണ്ട. സമയം 8 മണിയായെന്ന് തോന്നുന്നു. ഓക്കെയല്ല, വാച്ചിങ് നോക്കി 8 മണി ആവാറായി. എൻ്റെ വെട്ടമൊക്കെ വീണു. ഇപ്പം ഇന്നലെ എന്താ പറ്റിയെന്ന് വെച്ചാൽ കിടന്നു 10-12 മണിയായി. ഇന്നലെ ഒരു AC റൂമാണ് എടുത്തത്. അപ്പോൾ AC റൂം എടുത്തപ്പോഴത്തേന് തുണിയും കാര്യങ്ങളും എല്ലാം നനഞ്ഞ് ചപ്പട്ടയൊക്കെ കിടക്കുക. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് നൂത്ത് ബാഗിൽ നിന്നെല്ലാം വലിച്ചു ഉറക്കി എടുത്ത് നൂത്തിട്ടിട്ടൊക്കെ കിടന്നപ്പോൾ ഏതാണ്ട് 12 മണിയായി. അതുകൊണ്ട് ഇന്ന് ആരും എണീറ്റിട്ടില്ല. ഞാൻ എല്ലാവരെയും വിളിച്ചെണ്ണിപ്പിക്കുന്നത്, ഞാനും ഉറങ്ങിപ്പോയി. ഇപ്പോൾ AC യുടെ തണുപ്പ് കൊണ്ട് ഒരുതും തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ജാക്കറ്റൊക്കെ ഇന്നലെ കഴുകിയിട്ട്, ജാക്കറ്റും മാൻ്റൊക്കെ കഴുകിയിട്ടായിരുന്നു. പിന്നെ എല്ലാം നമ്മുടെ വേണ്ട, ഓ മാന, ഒട്ടും സഹിക്കാത്ത ഇതാണ്. നമ്മുടെ ബാഡ്ജ് സ്റ്റിക്കർ എല്ലാം നനഞ്ഞ് സുമ്പാണ്ടിയായി. കണ്ടോ, ബാഡ്ജൊക്കെ ഉണക്കാൻ വെച്ചേക്കാണ്. കണ്ടാ, ബാഡ്ജൊക്കെ മൊത്തം നനഞ്ഞു. ഇപ്പോൾ ഏകദേശം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരുതാണ്, തുണിയൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എങ്ങനെ പോയാലും ഗെയ്സ് 9:30 കഴിയും. 9:30-10 മണി ആവും. ഇനിയിപ്പോൾ എത്ര എന്തൊക്കെ ചെയ്താലും 10 മണി ആവും. ഇനി ഇപ്പോൾ അജ്മീർ തുതൂർ പിടിയില്ല. ഇപ്പോൾ രാവിലെ ഷാൻ എണീറ്റിട്ടുണ്ട്. ഷാൻ വന്ന് 7:30 തൊട്ട് വിളിച്ചിട്ട് ഇപ്പോഴാണ് അവൻ എണീറ്റേക്കുന്നത്. അവനിക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും പൂത്തുറക്കമാണ്. ഇനി ഇവരെല്ലാം ചവിട്ടി എണീപ്പിക്കണം. കണ്ടോ, ഗെയ്സ് തുണിയൊക്കെ ഇട്ടേക്കുന്നതാണ്ടോ. മൊത്തം ഒരു ബാഗ് മൊത്തം ഉണ്ട്. ഗെയ്സ് മൊത്തം അവിടെയൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ഇനിയിപ്പം ഈ AC ഒക്കെ ഒന്ന് ഓഫാക്കി. ഇനി ഒരിക്കലും AC റൂം എടുക്കുന്ന പരിപാടിയില്ല. AC റൂം എടുത്തുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും നേരം കിടന്നുറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പം ടൈമില്ല, ലഗേജ് വെച്ച് കെട്ടണം. എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നേരെ നമ്മൾ ഇന്ന് സെറ്റ് ആവട്ടെ. നമ്മളപ്പം റൂം ചെക്കൗട്ട് ചെയ്തിട്ട് റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ ആകെ, വണ്ടിയുടെ കോല ഞാൻ ഇപ്പം കാണിച്ചു തരാമേ. ഇതാണിപ്പോൾ വണ്ടിയുടെ കോല. വണ്ടി ഒരുവട്ടം സർവീസിന് കയറ്റിയതാണ്. എന്നിട്ടും മൊത്തം ഒരു ദിവസം കൊണ്ടാണ് ഇത്ര വന്നത്. പിന്നെ പറഞ്ഞാൽ ഇവിടെ മൊത്തം കൊണ്ടുവച്ചതിൻ്റെ കീഴിൽ എന്തോ പ്രാവം കാണുന്നുണ്ടായിരുന്നു, അത് മൊത്തം നശിപ്പിച്ച് എനിക്ക് ഒന്ന് റെഡിയാക്കിയിട്ട് നേരെ ലഗേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ലഗേജ് വെച്ച് കെട്ടണം. 9:30 ആവും എന്തായാലും ഒന്ന് ഇറങ്ങുന്നത്. ലഗേജെല്ലാം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, ലഗേജെല്ലാം നമ്മുടെ വണ്ടിയിൽ കെട്ടി. അപ്പം ഇതാണ് റൂം, ഹോട്ടൽ തവേര. പിന്നെ ഉണ്ട് പയ്യന്മാർ ഇതെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാലി, എങ്ങനെ ഉണ്ടായിരുന്നു ആ റൂം? റൂം കൊള്ളാം, നൈസായിട്ടുണ്ടായിരുന്നു, അടിപൊളി റൂമായിരുന്നു. പിന്നെ ആ റേറ്റ് ലാഫല്ലേ? ആ റേറ്റ് ലാഫാണ്, കുഴപ്പമില്ല, പക്കാ ലാഫാണ്. AC ഒക്കെ ഒരാൾക്ക് നമുക്ക് 250 രൂപ വെച്ച് ആയിട്ടുള്ളൂ ഒരാൾക്ക്. 150 രൂപയ്ക്ക് ലാഫം തന്നെ. പിന്നെ ഇനിയിപ്പം കെട്ടിയ ഉടനെ ഇറങ്ങും. 9:30 ആവും എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന്. ഇപ്പം ഇന്നിപ്പോൾ ഓണമാണ്. നമ്മൾ ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്, ഇന്ന് ഓണം. അതെ വേണം, എല്ലാവരും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം അളിയൻ്റെ യൂട്യൂബ് ചാനൽ വക എല്ലാവർക്കും, എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ റൈഡർ സ്വീറ്റ് ബോയുടെ വക എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പം ഓണം കഴിഞ്ഞിരിക്കും, എന്നാലും ഹാപ്പി ഓണം. അപ്പം പിന്നെ ഇനിയിപ്പോൾ വഴിയെ കാണാം. ഓണം വന്നിട്ട് നമുക്ക് സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈഡിൽ തന്നെ ഇനിയിപ്പോൾ നേരെ അജ്മീറിലേക്ക് വിടുകയാണ്. പോകുന്ന വഴി എവിടെയെങ്കിലും ഓണപ്പരിപാടി ഉണ്ടെങ്കിൽ ഇറങ്ങാം, അതേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അച്ഛന്മാരെ ഹാപ്പി ഓണം. പൊളിക്ക്, നിങ്ങളവിടെ തകർക്ക്. ഇന്ന് 9 മണിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ലേറ്റ് ആക്കേണ്ടതെന്ന് വെച്ച്, പോകുന്ന വഴി കഴിക്കേണ്ടതെന്ന് വെച്ച്, എൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു തട്ടുകട പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ച്. ഷാനെ, സംഭവം കിട്ടുമല്ലേ? ചായ കൊള്ള ഇഞ്ചി കേട്ട്, ഒന്നാം ജലദോഷമൊക്കെ പനിയൊക്കെയാണ്. അപ്പൊ ഇത് ഇത്രയും പ്രതീക്ഷയില്ല. നല്ല ചായ, ഇഞ്ചി കേട്ട് നല്ല ചൂടുള്ള ചായ, ടേസ്റ്റും ഉണ്ട്. വെള്ളം ചേർക്കത്തില്ല, പ്യുവർ പാലാണെന്ന് തോന്നുന്നു. നാട്ടിലൊന്നും അല്ല, ഇത് കുടിച്ചാൽ ഉഷാറാവും, അത് ഉറപ്പാണ്. ഇപ്പൊ രണ്ട് കാവൾ കുടിച്ചാൽ തന്നെ ഓക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ചായക്കട, ഇതാണ് നമ്മുടെ ഉദയപൂർ ജംഗ്ഷൻ.
നമ്മളിൽ അവിടെ നിന്നാണ് കാപ്പി കുടിച്ചത്. ഇവിടെ വന്ന് നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കുന്നത്. ചായ കുടിച്ചിട്ട് നേരെ കയറിക്കുകയാണ്. എന്തായാലും വൈകിട്ടാവും നമ്മൾ ഇനി എണ്ണയും കൂടെ അടിച്ചു കുറച്ച് ഓടി ഒരു 10 kilometer അടുത്ത് ഓടി. അപ്പം ഇവിടുന്ന് കുറച്ച് എണ്ണയും കൂടെ അടിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ സൂറത്തിൽ നിന്ന് പെട്രോൾ അടിച്ചപ്പോഴത്തേന് 69 rupees ഉള്ള റേറ്റ് അഹമ്മദാബാദ് ബോർഡറിൽ. നോക്കിയോ ഇതിപ്പോൾ ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 76 rupees 10 paise 76 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 500 kilometer ഡിഫറൻസിൽ 6 rupees 7 rupees വ്യത്യാസമാണുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുൾ അടിക്കുകയാണ്. ഇപ്പം എത്രയൊക്കെ കയറുന്നതെന്ന് നോക്കാം. മൈലേജ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നോക്കാം, അല്ലെങ്കിൽ കമൻറ്റ് അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ എപ്പോഴും ഇടാൻ മറന്നു പോകും. അപ്പോൾ എന്തായാലും ഇവിടെ 76 rupees 10 paise ആണ് ഉദയ്പൂർ. ഇനി അടുത്തടുത്ത് നമുക്ക് നാളെ നോക്കാം എത്ര റേറ്റ്. അജ്മീറിലോട്ടുള്ള വഴിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതിമയാണ്. കറക്റ്റ് സ്പോട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൾ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അകത്തോട്ട് അവർ കയറ്റി വിടത്തില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 3 months കഴിഞ്ഞിട്ട് വർക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം വഴി എൻ്റെ ഫ്രണ്ടിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആണെന്നാണ് പറഞ്ഞത്. വഴിയില്ല, വഴിയിൽ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. 3 months കഴിഞ്ഞിട്ടുണ്ടാകുന്നു. ഇത് ബാക്ക് സൈഡാണ്, ഒരു ഹെവി പ്രതിമ തന്നെയാണ്, ഒരു രക്ഷയില്ല. അപ്പം വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഇത് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടുവാണെങ്കിൽ നമ്മൾ പോകുന്ന വഴി എടുക്കുന്നതായിരിക്കും. ഇതാണിപ്പം ബാക്കിലത്തുള്ള വ്യൂ. രക്ഷയില്ല, വലിയ പ്രതിമ തന്നെയാണ്. അപ്പം നമ്മളിത് ഒരു 5 kilometer അപ്പുറത്തുനിന്ന് വരുമ്പോഴേ നമുക്ക് ഈ പ്രതിമ കാണാം. അത്രയ്ക്കും ഉയരത്തിലാണിത് പണിയുന്നത്. എന്തായാലും നല്ല ഒരു ഡിസൈനിങ് വർക്കിങ്ങൊക്കെയാണ് ചെയ്യുന്നത്. ഗുജറാത്ത് വരെ ഫുള്ള്, ഒന്ന് നിർത്തുവോ ഈ പാട്ട്? ഗുജറാത്ത് വരെ ഫുള്ള് മഴ. കന്യാകുമാരിയിൽ നിന്ന് ഗുജറാത്ത് വരെ അതുകൊണ്ട് 2400 kilometer മഴ നനഞ്ഞിട്ടാണ് വന്നത്. ഇപ്പം രാജസ്ഥാനിൽ എത്തിയപ്പോൾ എൻ്റെ പുനോ ഒടുക്കത്തെ വെയിൽ. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന വെയിൽ. അതുകൊണ്ട് ഇപ്പം കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഏതാണ്ട് നമ്മൾ 10:30 AM വണ്ടി സ്റ്റാർട്ട് ചെയ്തു, 1 hour കഴിഞ്ഞു. അപ്പം നമ്മൾ 174 kilometer പാസ് ചെയ്തു. നമുക്ക് ഈ 100 kilometer ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അജ്മീർ എത്തും. നമ്മളിന്ന് അജ്മീറാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചായ കട കണ്ടു. അവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിലുണ്ട്. നമ്മുടെ സേവ് ട്രീ സേവ് എർത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ആവശ്യകത തന്നെ കണ്ടിച്ചു തരാം. കണ്ടോ, അതുകൊണ്ട് രാജസ്ഥാനിൽ ഒരു വലിയ
ഈ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ള് വെയിലാണ് ഇവിടെ. ഒരു മരം, ഈ ഒരു മരത്തിൻ്റെ തണലിലാണ് ഇത്രയും വണ്ടികൾ നമ്മൾ വെച്ചേക്കുന്നത്. ഈ ഒരു തണൽ കണ്ടിട്ട് നിർത്തിയതാണ്, അത്രയ്ക്ക് വെയിലടിക്കുകയാണ്. ഇപ്പം എല്ലാവരും മരത്തെ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്താണെന്ന് മനസ്സിലായില്ലേ? അതാണ് സേവ് ട്രീ സേവ് എർത്ത്. നമ്മുടെ വണ്ടികളിലെല്ലാം നമ്മൾ സ്റ്റിക്കറും അടിച്ചു, നമ്മൾ മരങ്ങളെ നട്ട് വന്നതിൻ്റെ കാര്യം ഇതാണ്, സേവ് ട്രീ സേവ് എർത്ത്. അപ്പോൾ നിങ്ങൾ മരങ്ങളെ സംരക്ഷിക്കുക. ഇതിൻ്റെ പാർലജി ബിസ്ക്കറ്റാണ്, പാർലജി ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷമീർ മേടിച്ചുകൊണ്ട് വന്നതാണ്. ചെറുതാണെന്ന് തോന്നുന്നു. ഇത് എത്ര അടാ വരണം? 5 രൂപയുടെ ചെറിയ പാർലജി ബിസ്ക്കറ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വിടുകയാണ്. ഇപ്പോൾ നമ്മുടെ തീം മറക്കണ്ട, സേവ് ട്രീ സേവ് എർത്ത് കേട്ടോ. അപ്പോൾ ഇനിയപ്പം നമ്മൾ നേരെ ഇവിടുന്ന് അജ്മീർക്ക് വിടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് റൂട്ടെല്ലാം പഠിച്ചു കാണില്ലല്ലോ. കണ്ട, അത്യാവശ്യം അടിപൊളി സ്ഥലമാണ്. കണ്ട, പിറകിലൊക്കെ കണ്ട പൊളിഞ്ഞ കെട്ടിടങ്ങൾ, അടിപൊളി വൈബാണ്. അതുപോലെ അടിപൊളി എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. രാജസ്ഥാനിലെ മാർബിളിൻ്റെ ഒരു നിർമ്മാണം, ഇപ്പം കല്ലാണ് ഇത് കൊണ്ടുപോയി അവർ മാർബിളാക്കി എടുക്കും. ഇതിൽ നിന്നാണ് മാർബിൾ ഉണ്ടാക്കുന്നത്. ഞാനേ എങ്ങനെയുണ്ടോ വലിയ വെല്ലൊക്കെ ഒരെണ്ണം പൊക്കി വീട്ടിൽ വിണ്ടുപോയാലോ, വണ്ടിയുടെ പുറകെ ചീട്ടിയാലോ. എന്തായാലും കൊള്ളാം. ഇവിടെ എവിടുന്നാ കുഴിച്ചെടുക്കുന്നതെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ അവിടെയും കൂടെ കണ്ടിരുന്നേ, അവിടെയും കൂടെ എടുത്ത് ഇങ്ങനെ കാണിക്കായിരുന്നു. കറക്റ്റ് പാറയാണ്, നമ്മുടെ നാട്ടിലെ പാറയാണൊക്കെ ഇവിടുത്തെയും ഇവിടുത്തെ എവിടെ ഉള്ള പാറയാണ്. അവരത് പൊട്ടിച്ച് പീസ് പീസാക്കി കൊണ്ടുവരുന്നത്. ഇതിന് വീണ്ടും ചീളുകളാക്കി മറ്റേ മാർബിൾ സൈസാക്കി നമ്മുടെ നാട്ടിലേക്ക് കയറ്റുന്നു. ഇതൊക്കെ ചീപ്പ് റേറ്റായിരുന്നു. നാട്ടിലെത്തുമ്പോൾ ടാക്സും കമ്മീഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ആ റേറ്റാവുന്നു. സമയം 3:30. എത്ര ആയി രഹീസേ? 3:30 അല്ലേ? 3:30 ആയിട്ടുണ്ട്. ഞങ്ങൾ റൂമിലെത്തി. ഓക്കെ, ഒട്ടുമയ്യ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹെവി വെയിലാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു വച്ചാനെ തലമുടി വരെ കരിഞ്ഞു വന്ന വെയിൽ. കണ്ടാ തലമുടിയൊക്കെ മൊത്തവും പോയി. ഞാൻ എങ്ങനെയുണ്ട് വെയിലിനെ പറ്റി ഒന്ന് പറഞ്ഞേ പയ്യന്മാരൊക്കെ. 8 ദിവസം മഴ പെയ്ത്, അത് നല്ലതായിരുന്നു. ഒരു ദിവസം വെയിലുണ്ടപ്പോ നമ്മൾ ചത്തോ. ഇപ്പൊ മഴയത്ത് ഞങ്ങൾ മഴയെ മഴയെന്നും പറഞ്ഞു മഴയെ ഒത്തിരി ശവിച്ചു. ഇപ്പൊ മഴ പുണ്യമായിരുന്നു. ഓ, ഏയ്, വെയിൽ ഒറ്റും പറ്റൂല കേട്ടോ, സഹിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ എത്ര വലിയ വെയിലല്ല, എന്ത് വന്നാലും നമ്മള് നമ്മുടെ ആരോഗ്യം പോകുന്നത് വരെ നമ്മൾ റൈഡ് ചെയ്യും. നമ്മുടെ ഡെസ്റ്റിനേഷനായ അജ്മീർ നമ്മൾ ഗൂഗിളിൽ ചെയ്തപ്പോൾ 4 മണിക്കാണ് പറഞ്ഞിരുന്നത്. അത് നല്ല റോഡായിരുന്നു, ഇങ്ങ് വിട്ടുപോയിരുന്നു. ഒരു 80 ആവറേജ് പിടിച്ചിങ്ങ് പോയിരുന്നു. ഇപ്പം നമ്മൾ 3:30 മണിയായപ്പോൾ റൂമിലെത്തി. പിന്നെ അജ്മീർ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴേ ഒരു 10 പേര് നിങ്ങളുടെ ചുറ്റും കൂടും. അവർ വന്നിട്ട് റൂമിൻ്റെ കാര്യം, അത് അവർ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ കൊണ്ടുപോയി ഒരു വട്ടം ബ്ലോക്ക് ആയി പോകേണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി വരുന്നവർ ശ്രദ്ധിക്കുക, സ്വന്തമായിട്ട് ഹോട്ടലിൽ വന്നിട്ട് സംസാരിച്ചാൽ മതി റൂം കിട്ടും. ഇവിടുത്തെ റൂമിന്റെ മാക്സിമം നമ്മള് ഓൺലൈൻ പറയുന്ന 2000 പറയുന്നെങ്കിൽ ആ ഹോട്ടൽ നമുക്ക് 600 രൂപയ്ക്ക് ഓൺലൈൻ ഇട്ടിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്താൽ മാത്രം മതി. അതിപ്പോ നല്ലൊരു ഹോട്ടൽ കിട്ടി. അങ്ങനെ നമ്മളത് റൈസ് ചെയ്ത് എത്ര റേറ്റ് റൈസ് പോയാ? റൈസ് 1200 രൂപയ്ക്ക് നമുക്കൊരു 4 പേർക്ക് കിടക്കാവുന്ന, 4 പേരുടെ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പേർക്ക് കിടക്കാം കേട്ടോ. അത്ര ഒരു ബെഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ സെറ്റിലായി, നമ്മൾ റൂമിൽ കയറി. സാധനം അല്ല, ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ ഫോൺ പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ടേക്കോ. പവർ ബാങ്ക് ബാഗിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഫ്രഷ് ആയിട്ട് നമ്മൾ അജ്മീർ ദർഹയിൽ പോവാണ്. നമുക്ക് ഇന്നത്തെ പ്ലാനിങ് തന്നെ അജ്മീർ ദർഹയാണ്. അജ്മീർ ദർഹയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അതിനു മുമ്പ് ഞാൻ റൂം ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ റൂം. ആണോ, ഹെവി റൂമാണ്. വിത്ത് AC ആണ്. AC ആണ്. 1200. 1200 എന്ന് പറയുമ്പോഴത്തേന് ഒരാൾക്ക് എത്ര വെച്ചാവും ഷാനെ? 300 ആവത്തില്ല. 250 രൂപ വെച്ചിട്ട് ആവത്തുള്ളൂ. അത് AC ആണ്. നമ്മൾ ഒറ്റയ്ക്ക് 200 വെച്ചാകുമ്പോഴത്തേനും തന്നെ 1000 രൂപ അല്ല, 200 രൂപ വെച്ച്. സോറി ഗൈസ്, 1250 അല്ല. അപ്പോൾ ഒരാൾക്ക് 200 രൂപ വെച്ച് മാത്രമേ ആവുന്നുള്ളൂ ഈ ഒരു റൂമിന്. TV ഉണ്ട്, AC പക്ക AC ഉണ്ട്.
പിന്നെ അത്യാവശ്യം വലിയ റൂം തന്നെയാണ് കേട്ടില്ലേ. ബെഡ് കാണിച്ചു തരാം. എന്താണ് ബെഡ്? എന്താ ഷാൻ നിവർന്ന് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. 10 പേർക്ക് കിടക്കുന്ന സ്ഥലം വേണം അവന് കിടക്കാൻ കേട്ടോ. അത്യാവശ്യം 6 പേർക്ക് കിടക്കാം. 4 പേരുടെ ബെഡാണ്. 1200 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നേരെ അജ്മീർ തെരുവിലോട്ട് ഇവിടെ ഒക്കെ ഒന്ന് ഫ്രഷ് ആവണം, സെറ്റ് ആവണം, നമ്മുടെ ലഗേജൊക്കെ ഒന്ന് ഇതാക്കണം. ഇതാണ് ബാത്റൂം. ഇതാണ് അത്യാവശ്യം വലിയ സ്പേസും ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസുണ്ട്. നല്ല സ്പേസുള്ള ബാത്റൂമാണ്, കണ്ടില്ലേ? വൃത്തിയും നല്ല സ്പേസുള്ള ബാത്റൂമാണ്. പിന്നെ നമുക്ക് കണ്ണാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ പൊളി രാവിലെ മോടിയൊക്കെ നോക്കി സെറ്റായിട്ട് പോവാം. അവരീ കേട്ടി പറക്കിട്ട് നമ്മള് പോവാണ്. അപ്പൊ നമ്മുടെ ഷെമീർ ബച്ചാൻ അവിടെ കൊണ്ട് ലഗേജ് എല്ലാം സെറ്റാണ്. ഷെമീർ ബച്ചാനൊക്കെ വാടി കരിഞ്ഞ് വന്നപ്പോ ഉള്ള കോലാണോ ഗേസ് നോക്ക്. എന്താണ് ഷെമീർ റൈഡിനെ പറ്റി പറയാനുള്ളത്? പൊളിയാണ്. പിന്നെ ഇച്ചു മഴയുണ്ടായിരുന്നു. മഴ കുഴപ്പമില്ല. ഇപ്പം ചൂടായി തുടങ്ങി. രാജസ്ഥാന് കഴിഞ്ഞപ്പോ ചൂടായി. കുഴപ്പമില്ല. നമ്മളെ ലക്ഷ്യം ലഡാക്ക്, കാശ്മീർ. അതാണ് ഗേസ്, നമ്മുടെ ലക്ഷ്യമാണ് വലുത്. കണ്ടില്ലേ, തളന്ന് കുത്തി വന്നപ്പോ വെളുത്ത് തുടുത്തിരുന്ന സുന്ദരനാണ്. കരിഞ്ഞുണങ്ങി പോയി. ഷാന്റെ ഫാൻസാർ ഒത്തിരി മെസ്സേജ് അയക്കുന്നുണ്ടാണ്. ഷാനെ കണ്ടില്ല, ഷാനെ കണ്ടില്ല. കണ്ടില്ലേ, കരിഞ്ഞുണങ്ങി ഗൾഫുകാരുടെ കിടപ്പുണ്ട്. അപ്പൊ അനസ് വന്നിട്ടുണ്ട്, സാലി വന്നിട്ടുണ്ട്. എല്ലാരും റൂമിലെത്തി. മറ്റത് നമ്മുടെ റൂം പോയി ആണ്. നമുക്ക് ലഗേജ് ഒക്കെ റൂമിൽ കൊണ്ട് തരും. വൈഫൈയാണോ? വൈഫൈ ഇല്ല ഗേസ്, നമ്മൾ സ്വന്തം നെറ്റിൽ തന്നെ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യണം. അപ്പം ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ.